ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് കുഞ്ഞു കുഞ്ഞു വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, അതുപോലെ കഞ്ഞിക്കുള്ളതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ചെറുപയർ ചോറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, ഏട്ടൻ നേരത്തെ പോയിട്ടുണ്ട്, പിന്നെ അപ്പോസ് അടങ്ങിയിരിക്കാനായിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് രാവിലെ ഇനിയിപ്പം ഇതങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടമാണ് താനും. അതുപോലെ തന്നെ നമ്മളിതിൽ ചെറുപയറൊക്കെ ഉള്ളതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ് രാവിലെ ആയാലും കൂടെ. അപ്പോൾ അത് കാരണമാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ കുക്കർ വെച്ചിട്ട് എന്ത് നോക്കിയിട്ടും കുക്കർ അടയുന്നില്ല. അത് വാഷറ് ശരിയാവാഞ്ഞിട്ടാണ് അത് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാനിത് പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. രണ്ടും ഒരേ അളവ് തന്നെയാണ് കേട്ടോ. പക്ഷേ എന്നാലും വാഷർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റാവില്ല. പക്ഷേ നമ്മൾ മറ്റേ കുക്കറിലാണെങ്കിൽ ഈ പ്രശ്നമില്ല കേട്ടോ, രണ്ട് വാഷറും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ കഴുകി വെച്ചിരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണെന്ന് തോന്നുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഏത് വാഷറാണ് ഏത് കുക്കറിൻ്റെ എന്നുള്ളത് മാറ്റി രണ്ട് സൈഡിലായിട്ട് അങ്ങനെ എടുത്ത് വയ്ക്കാറാണ് ഉള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ കഞ്ഞിക്ക് വെച്ച വാഷറും എല്ലാം ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം കഞ്ഞി ഇങ്ങോട്ട് തിളച്ച് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാനത് ഒന്ന് ഓഫാക്കിയതിന് ശേഷം അതിൻ്റെ ആവി ഒന്ന് കളഞ്ഞപ്പോൾ പെട്ടെന്ന് തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനതിൻ്റെ വാഷറ് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ വാഷർ എടുത്തിട്ട് നമ്മൾ ചോറിന് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ കഞ്ഞിക്ക് മാറ്റേ വാഷർ മാറ്റിയിടും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ ശരിയായിട്ടുണ്ട്. അടച്ചപ്പോൾ അടഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേത് നല്ല ടൈറ്റായിരുന്നു, അത് അടപ്പ് വെച്ചിട്ട് അടയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും അത് രണ്ടും ആവണ സമയം കൊണ്ട് ഞാൻ ചായയിൽ പഞ്ചസാരയൊക്കെ ഒന്ന് എടുത്തിടാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അതൊക്കെ എടുത്തിടുകയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പകലുള്ള പരിപാടി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ഞാൻ അങ്ങനെ ചെറുപയർ ചോറും കഞ്ഞിയും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അത്ര വിശേഷങ്ങളെ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ രാവിലെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ അടുക്കളയ്ക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ എണീക്കുന്ന സമയത്ത് അപ്പൂസ് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് വേഗം ആദ്യം തന്നെ കുളിക്കാൻ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സമയത്ത് അപ്പൂസ് ഉണരും ചെയ്തു. കുളി മുഴുവൻ ആവണേൻ്റെ മുന്നേ തന്നെ അപ്പൂസ് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ അങ്ങനെ അവിടെ ഇങ്ങനെ എന്തോ ഭാഗ്യത്തിന് എണീറ്റ് നടക്കാതെ കളിച്ചിരുന്നതുകൊണ്ടാണ് കാല് വേദനിക്കാണ്ട് ഇരുന്നത്. പിന്നെ ഞാൻ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ പകൽ അത്ര വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പൂസിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. മനു സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് നമ്മൾ മനുവിൻ്റെ കൂടെയും കുറച്ച് നേരം ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അപ്പൂസിനെ ഒന്ന് പുറത്ത് കൂടെയൊക്കെ ഒന്ന് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തതായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് JCB വന്നിട്ട് ഇന്നലെ രാത്രി കുറച്ച് ഇങ്ങനെ മാന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മനു സ്കൂളിലേക്ക് പോയ സമയത്ത് ഞങ്ങളും കൂടെ പോയതായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് വന്നു. പിന്നെ അപ്പൂസിന് കഞ്ഞി കൊടുക്കലും ചോറ് കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അപ്പൂസൊക്കെ ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റു. മനുവൊക്കെ വന്നതിന് ശേഷം എക്സാമൊക്കെ ആയത് കാരണം മനു ഇപ്പോൾ 12:30 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തണുണ്ട്. പിന്നെ ഞാനും മനുവൊക്കെ ചോറുണ്ടു കേട്ടോ. അതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടാന്നൊക്കെ വിചാരിച്ചിട്ട് ഹാളും സിറ്റ് ഔട്ടും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഏട്ടൻ വരുമ്പോൾ മീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ചോറ് നേരത്തെ മനു വന്നതിന് ശേഷം മനുവിൻ്റെ അടുത്ത് അപ്പൂസ് ഇങ്ങനെ കളിച്ചിരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചായയും ഒക്കെ ആ ഒരു സമയം കൊണ്ട് കഴിഞ്ഞു കേട്ടോ. അടിച്ചുവാരലും വിളക്കണിക്കാൻ നേരത്തുള്ള അടിച്ചുവാരലും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ മനു
അപ്പൂസിനെ എടുത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അതൊക്കെ തീർക്കുകയായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പൂസിൻ്റെ വാശിയുടെ ഇടയിൽ കൂടെ നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതുകൊണ്ട് അത്രയ്ക്കേട് വീഡിയോ ഫോണും കൊണ്ട് നടക്കുക അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഏതായാലും നമ്മളുള്ള സമയം കൊണ്ട് ചോറ് വയ്ക്കലും അതുപോലെ ചായ ഉണ്ടാക്കലും ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ വന്ന സമയത്ത് പാലും ബ്രൂ കോഫിയുടെ ഒരു പാക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 രൂപയുടെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ കൊണ്ടുവന്നു, ചായയൊക്കെ കുടിച്ചതിന് ശേഷം മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഉള്ളി പാല് കാച്ചിന സമയത്ത് തന്നെ ഞാൻ ചെറിയ ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുത്തു. പിന്നെ അതിന് ശേഷം നമ്മളതിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മീനിലേക്കുള്ള മസാല പുരട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ മത്തി മീനാണ് ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് അപ്പൂസിന് വയ്യാതെ ആയിട്ടില്ലേ, പനിയൊക്കെ തുടങ്ങിയിട്ട്. ആ അത് അതുമുതൽ നമ്മൾ ഇങ്ങനെ മത്തിയുടെ മീൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത് ഇങ്ങനെ കറി വെച്ചിട്ട് അപ്പൂസിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അധികം എണ്ണ എന്നുള്ളത് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് ഇങ്ങനെ കഞ്ഞി മാത്രം കുടിച്ചിട്ട് എന്താ പറയുക, അത്രയും ഇങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം നമ്മളിങ്ങനെ മീനൊക്കെ എടുത്തിട്ട് ഒരു മീൻ മുഴുവൻ കഴിക്കുകയൊന്നുമില്ല കേട്ടോ, എടുക്കുമ്പോൾ ഒരു മീനൊക്കെ മുഴുവൻ കഴിക്കും. എന്നിട്ട് അത് കുറച്ച് കുറച്ച് വെച്ചിട്ട് കഞ്ഞിയൊക്കെ കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. അതുപോലെ വായിലിങ്ങനെ ചുവന്നൊക്കെ വന്നിട്ടേ, നമ്മൾ എരിവുള്ളത് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എരിയണോ നീറണോ ഒക്കെ ഉണ്ട് തോന്നണു. അപ്പോൾ അത് കാരണം ഒരു ഉരുള ചോറ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം വെള്ളം കുടിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ കുറച്ച് കുറച്ച് മീനെ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ കഞ്ഞിയിലിട്ടിട്ട്. അപ്പോൾ അത്ര എരിവൊന്നും തോന്നില്ലല്ലോ, അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്തതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മീനൊക്കെ തേച്ച് വെച്ചതിന് ശേഷം മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കണുള്ളൂ. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഉലുവ എടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് പുളിയുടെ വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടി ഇടുകയാണ്. പിന്നെ അതിലേക്ക് തിളച്ച് വന്നിട്ട് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൂസിൻ്റെ പനി മാറിയോ എന്നൊക്കെ ഉള്ളതേ. അപ്പോൾ അത് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എല്ലാവരോടും കൂടി ഒന്നും കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൂസിൻ്റെ പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പനിയുടെ മരുന്ന് കൊടുക്കണില്ല, ചെറിയൊരു ചൂടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പനിയുടെ മരുന്ന് നമ്മൾ അപ്പൂസിന് കൊടുക്കുന്നില്ല. പിന്നെ ആൻറ്റിബയോട്ടിക്കും വൈറ്റമിൻ്റെ സിറപ്പൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വൈറ്റമിൻ്റെ സിറപ്പ് എന്തായാലും ഇപ്പോൾ അപ്പൂസ് കഴിക്കണില്ല. അപ്പോൾ അത് പനിയൊക്കെ മാറിയതിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ട്, അത് 5 ദിവസം എന്തായാലും ഉണ്ടാവുമല്ലോ, 5 ദിവസത്തെ കോഴ്സിൻ്റേതാണ് തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ പനിയുടെ മരുന്ന് കൊടുക്കണില്ല. പിന്നെ അതുപോലെ എന്താ വെച്ചാൽ, അവൻ്റെ മേലിങ്ങനെ അവന് സാധാ പനിയല്ല കേട്ടോ, അവന് ഈ തക്കാളി പനിയുടെ വേറൊരു വേർഷനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തക്കാളി പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ആൾക്കാർക്ക് ഉണ്ടാവുന്നുള്ളതാണ്. ഇത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഉണ്ടാവുന്നത് കേട്ടോ. അത് വൈറൽ പനിയായിട്ടാണ് വരുന്നത്, വായു കൂടിയാണ് പകരുന്നത് കേട്ടോ. അല്ലാതെ വേറൊരു രീതിയിലൊന്നുമല്ല പകരുന്നത്, വായു കൂടെ പകരുകയാണ്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ, അത് മേലൊക്കെ ഇങ്ങനെ ചുവന്ന് കുരുവൊക്കെ വന്നിട്ട് അങ്ങനെ ഈ ചിക്കൻ ബോക്സൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എന്താ പറയുക, വേറെ വേർഷനാണ് കേട്ടോ സംഭവം. എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോസിന് ഇങ്ങനെ കുരുവൊക്കെ വന്നിട്ട് അതിലിങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന കുരു ഉണ്ടാവുമല്ലോ, അത് ഒരുപാട് വലിപ്പമൊന്നും ഉണ്ടാവില്ല, ചൂടുകുരുവൊക്കെ ഉണ്ടാവില്ല, അതിനേക്കാളും കുറച്ചും കൂടി വലുതാണ് കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിലിങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് അപ്പൂസിന് ഇതുള്ളത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചൊറിയണുണ്ട്, അതിങ്ങനെ അരിക്കണുണ്ട്. അപ്പോൾ കാലിൻ്റെ അടിയിലും കയ്യിലൊക്കെ ഉണ്ട്, കാലിലും കയ്യിലൊക്കെയാണ് ഉണ്ടാവുക എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ അരിക്കണുണ്ട്, അത് അരിക്കാതെ അത് ആ ചൊറിയൽ ചൊറിഞ്ഞ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ലോഷൻ തന്നിട്ടുള്ളത്.
അത് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് തേച്ച് കൊടുത്തിട്ട് നമ്മൾ കുളിപ്പിക്കാൻ പറ്റില്ല, അപ്പോൾ അത് തേച്ച് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ പകരുമൊന്നുമില്ല. പിന്നെ അതുപോലെ 5 വയസ്സിന് മുകളിലുള്ളവർക്കൊന്നും പകരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് മനുവിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ലാതിരിക്കണത്. പിന്നെ അങ്ങനെ അത് തൊട്ടു എന്ന് വിചാരിച്ചിട്ട് പകരുമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും ഒരുപാട് പേര് കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇത്ര കാര്യങ്ങളാണ് അപ്പൂസിന് സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീടിൻ്റെ മുറ്റത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങുക എന്നല്ലാതെ, പിന്നെ തൊട്ടടുത്ത് വീടൊന്നുമില്ല. അപ്പോൾ അത് കാരണം നമുക്ക് എങ്ങനെ ഇത് വരാനുള്ളൊരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നമുക്കിത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും വരാൻ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം, നമുക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത്, നമ്മൾ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല, ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ എന്നിട്ടാണ് അങ്ങനെ അവന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവരും അപ്പൂസിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു, അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അപ്പൂസിന് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പനി കുറഞ്ഞോ എന്താണെന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് അപ്പൂസിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ റെഡിയായി. നമ്മളെ മീൻകറിയൊക്കെ ആയതിന് ശേഷം ഞാൻ മീൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ വറുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. കറി, മീൻകറി വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു, ആ ചട്ടിയൊക്കെ കഴുകാൻ വെച്ചു. അതുപോലെ മീൻ ഉണ്ടാക്കുന്ന ചട്ടിയൊക്കെ ഞാൻ പെട്ടെന്ന് പാത്രം മാറ്റിയതിന് ശേഷം കഴുകി വെക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ, ഈ മീൻകറി എന്തായാലും കുറച്ച് നാളേക്ക് ബാക്കിയുണ്ടാവും. അപ്പോൾ എന്തായാലും അതൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം നേരത്തെ തന്നെ അതങ്ങോട്ട് ചെയ്തിട്ട് വേഗം കഴുകി വയ്ക്കുക, എന്നിട്ട് മേൽ കഴുകി വരാതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കണുള്ളൂ. ഏട്ടനൊക്കെ ഭക്ഷണം അതിൻ്റെ ഇടയ്ക്ക് കഴിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പൂസിന് ഞാൻ അപ്പോൾ തന്നെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അന്ന് ഏട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ അപ്പൂസ് ഇങ്ങനെ ഉറക്കത്തിന് വാശിയൊക്കെ പിടിക്കുക അങ്ങനെയൊക്കെ ആവണോണ്ട് പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മാക്സിമം എല്ലാതും പെട്ടെന്ന് തീർത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഒന്ന് എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ ചെയ്തോ, ഏട്ടൻ ഭക്ഷണം കൊടുത്തോളാം അപ്പൂസിന് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാൻ വേഗം ഓരോന്ന് ഇങ്ങനെ തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പൂസിന് കഞ്ഞി ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. മീൻ വറുക്കുന്നതിന് മുന്നേ കഞ്ഞി ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നിട്ട് ഞാനത് കൊണ്ടു കൊടുത്തു, പക്ഷേ അപ്പോസ് കഞ്ഞി കുടിക്കണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ. 2 സ്പൂണ് കഴിച്ചു, പിന്നെ കഴിക്കണമെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗം ഞാൻ വന്നിട്ട് മീൻ വറുക്കാനുള്ളതും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മീൻ വറുത്തതിന് ശേഷം വേഗം അപ്പോസിനുള്ള ചോറും കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏട്ടനത് ചോറൊക്കെ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ മീനും മീൻ വറുത്ത കറിയും വറുത്തതും ഒക്കെ ചൂടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം അതൊന്ന് എടുത്ത് വയ്ക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നിട്ട് ഏട്ടൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുക. അപ്പോൾ ഒന്ന് നാളെ മനുവിനൊരു എക്സാമും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അവന് ഹിന്ദിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പഠിക്കാനുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ വാർത്തയാണെങ്കിൽ കൂടി അതിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അപ്പൂസ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ വേഗം ഏട്ടൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മീനും കൂടി ഒന്ന് നമ്മൾ പാത്രം മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ പാത്രങ്ങളൊക്കെ ഞാനൊന്ന് വേഗം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ള പാത്രം മാത്രമേ ഉള്ളൂ, പിന്നെ കഴിക്കാനും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഞാൻ സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചെടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട്, ഇത് ഞാൻ നമ്മളെ വിമ്മ ഉപയോഗിച്ചിട്ട് സ്റ്റൗ എന്നും തുടച്ചെടുക്കാറുള്ളത് കേട്ടോ. മീനിൻ്റെതൊക്കെ തെറിക്കുന്നത് കാരണം കൊണ്ട് അതങ്ങനെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാന്ന്. ഇതൊക്കെ എന്നും ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ, ഇങ്ങനെ തന്നെയാണ്. ഞാൻ എന്നും വെറുതെ തുടച്ചിടാറല്ല ഉള്ളത്, സ്റ്റൗവൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് രാത്രി കിടക്കാറുള്ളൂ കേട്ടോ. അപ്പം നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോസിന് സുഖമായിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ നമ്മൾ ഇടയ്ക്ക് നമ്മളെ ചാനൽ വൈറലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എനിക്കിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് എന്താ വരുന്നത് എന്ന് വെച്ചാൽ, ഇത് ഞാനിന്ന് ഇൻഷൂട്ടിലാണ് എഡിറ്റ് ചെയ്യണത് കേട്ടോ. സാധാരണ ഞാൻ കൈൻ മാസ്റ്ററിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു
എന്തെങ്കിലും കൂടിയാണ് ഞാനിത് ചെയ്യണത്. ഇനി അത് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.